ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസ്ക് ബ്രേക്കുകളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്ക് ബ്രേക്കിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് 2D അനിമേഷന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു 2D അനിമേഷൻ ഞാൻ ചെറിയ രീതിയിൽ ചെയ്തു നോക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഫിക്സഡ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കുകളും ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കുകളും. ഇതിൽ ഫിക്സഡ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് റേസിംഗ് കാറുകളിലും മറ്റുമാണ്. പിന്നീട് വരുന്ന ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ആണ് സാധാരണ വാഹനങ്ങളിലും അതേപോലെ ബൈക്കുകളിലും മറ്റും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഡിസ്ക് ബ്രേക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബ്രേക്ക് കാലിപ്പർ, കാലിപ്പർ പിസ്റ്റൺ, ബ്രേക്ക് പാഡ്, ഡിസ്ക് റോട്ടർ എന്നിവ. നമ്മൾ 2D അനിമേഷനിൽ ഇവയുടെ എല്ലാം ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഒരു ഫിക്സഡ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബ്രേക്ക് കാലിപ്പർ, കാലിപ്പർ പിസ്റ്റണുകൾ, ബ്രേക്ക് പാഡുകൾ, ബ്രേക്ക് പാഡുകൾക്ക് നടുവിലായി ഡിസ്ക് റോട്ടർ അല്ലെങ്കിൽ ബ്രേക്ക് ഡിസ്ക് കാണപ്പെടും. ബ്രേക്ക് ഡിസ്ക് വീലുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ഫലമായി വാഹനം മൂവ് ചെയ്യുമ്പോൾ വീല് കറങ്ങുന്നതിനോടൊപ്പം ബ്രേക്ക് ഡിസ്കും റൊട്ടേറ്റ് ചെയ്യുന്നു. ബ്രേക്ക് കാലിപ്പർ വാഹനത്തിന്റെ ഏതെങ്കിലും സ്റ്റേഷനറി ആയിട്ടുള്ള, അതായത് മൂവ് ചെയ്യാത്ത ഒരു ഭാഗത്തായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്കുകൾ ഹൈഡ്രോളിക് പ്രഷറിന്റെ സഹായത്താലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വാഹനം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കാലിപ്പറിലേക്ക് വന്ന് നിറയുകയും ഇത് കാലിപ്പർ പിസ്റ്റണുകൾ സ്ഥിതി ചെയ്യുന്ന സ്പേസിലേക്കാണ് വന്ന് നിറയുന്നത്. ഇതിന്റെ ഫലമായി പിസ്റ്റണുകൾ പുറത്തേക്ക് തള്ളി വരികയും ഡിസ്ക് റോട്ടറിലേക്ക് ബ്രേക്ക് പാഡുകളെ പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ബ്രേക്ക് ഡിസ്കിന്റെ അഥവാ ഡിസ്ക് റോട്ടറിന്റെ വേഗത കുറയുന്നു. ഇത് വീലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വീലിന്റെ വേഗത കുറയാനും ഇത് കാരണമാകുന്നു. ഇത്തരത്തിലാണ് ഒരു ഫിക്സഡ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കിൽ ബ്രേക്കിംഗ് സാധ്യമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബ്രേക്ക് കാലിപ്പർ, കാലിപ്പർ പിസ്റ്റൺ, ബ്രേക്ക് പാഡുകൾ, ബ്രേക്ക് പാഡുകൾക്ക് നടുവിലായി ഡിസ്ക് റോട്ടർ. ഡിസ്ക് റോട്ടർ വീലുമായി ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക് റോട്ടറും റൊട്ടേറ്റ് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് ടൈപ്പ് കാലിപ്പർ സ്റ്റിയറിംഗ് നക്കിളിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കിൽ ഫിക്സഡ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കിൽ ഉള്ളതിനേക്കാൾ പാർട്സിന്റെ എണ്ണം കുറവാണ്. അതിനാൽ തന്നെ മാനുഫാക്ചറിംഗ് കോസ്റ്റും അതേപോലെ തന്നെ ഡിസൈൻ കോംപ്ലിക്കേഷൻസും കുറവാണ്. എളുപ്പത്തിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വാഹനം മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഫ്ലോട്ടിംഗ് കാലിപ്പറിലേക്ക് എത്തുകയും ഇത് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന കാലിപ്പർ പിസ്റ്റണിനെ ഹൈഡ്രോളിക് പ്രഷറിന്റെ സഹായത്താൽ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഹൈഡ്രോളിക് പ്രഷറിന്റെ സഹായത്താൽ പിസ്റ്റൺ പുറത്തേക്ക് തള്ളുമ്പോൾ അതിനു മുൻപിലായി പ്ലേസ് ചെയ്തിരിക്കുന്ന ബ്രേക്ക് പാഡ് മാത്രമാണ് ഡിസ്കുമായി കോണ്ടാക്ടിൽ വരുന്നത്. എന്നാൽ പിന്നീടുണ്ടാകുന്ന ഹൈഡ്രോളിക് പ്രഷറിന് വീണ്ടും പിസ്റ്റണിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഹൈഡ്രോളിക് പ്രഷർ എതിർ ദിശയിലേക്ക്, അതായത് കാലിപ്പറിന്റെ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുകയും ഈ പ്രഷറിന്റെ ദിശയിലേക്ക് കാലിപ്പറിനെ മൂവ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇടതുവശത്തായി ഘടിപ്പിച്ചിരിക്കുന്ന ബ്രേക്ക് പാഡും ഡിസ്കുമായി കോണ്ടാക്ടിൽ വരുന്നു. ഇത്തരത്തിലാണ് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് കാലിപ്പറിൽ ബ്രേക്കിംഗ് സാധ്യമാകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡിസ്ക് ബ്രേക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ബ്രേക്ക് കാലിപ്പറുകളുടെ സർവീസിങ്ങും അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെന്റുമാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.